ഏറ്റവും കൂടുതൽ ഡൗട്ട് ചോദിക്കുന്ന ഒരു സംഭവമാണ് ഗ്രോ ബാഗിൽ എങ്ങനെയാണ് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുക്കേണ്ട, അതിന് പ്രത്യേകിച്ച് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതിൽ എന്താണ് ടിപ്സ് വല്ലതും ഉണ്ടോ എന്ന് ഒക്കെ നമുക്ക് ശ്രദ്ധിക്കാം. അപ്പോൾ ഞാനിതിന് ഇതിൽ നിങ്ങൾ ഒരു മഗ്ഗ് വെള്ളമാണ് ഒഴിക്കാൻ താല്പര്യം പ്രകടിപ്പിക്കുന്നത്. ഐ മീൻ നിങ്ങളിതിൽ ഒരു മഗ്ഗ് വെള്ളം ഒഴിച്ചു കൊടുക്കാനാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ അത് ഒറ്റയടിക്ക് കൊടുക്കാതെ രണ്ട് ഘട്ടമായിട്ട് കൊടുക്കുക. ഒരു മഗ്ഗ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു കുഴപ്പമെന്ന് പറഞ്ഞാൽ ഒറ്റയടിക്ക് ഇതിൽ വെള്ളം ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ വെള്ളം എക്സസ് ആയിട്ട് ഇതുവഴി നമുക്ക് എന്താ പറയുക നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക, വളരെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ എടുത്തതിൻ്റെ പകുതി ഇതായി ഈ ഗ്രോ ബാഗിൽ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ബാക്കി അടുത്ത ഗ്രോ ബാഗിൽ ഒഴിക്കുകയാണ്. ഓക്കെ, ഇനി അടുത്തതിലേക്ക് ഒഴിക്കുകയാണ്. അപ്പോൾ ഒരു മഗ് വെള്ളം ഈ ഒരു മൂന്ന് ചെടി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത ഒരു മഗ് വെള്ളം എടുത്തിട്ട് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാം. ഞാൻ അതിൽ കുറച്ച് സിഡോണോമസ് കലക്കിയിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഒരു വെള്ളത്തിന് ഒരു വെളുത്ത കളറ്. അതൊരു എന്താ പറയുക ഒരു സൂക്ഷ്മാണുവാണ്. അതിനെപ്പറ്റി ഡീറ്റെയിൽഡായിട്ട് നമ്മൾ കൃഷിപാഠം വെബ്സൈറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇനി കൂടുതലായിട്ട് അതിലൊരു സെപ്പറേറ്റ് വീഡിയോ ഉൾപ്പെടുത്തുന്നതാണ്, അത് ഉടനെ തന്നെ ഇടുന്നതാണ്. അപ്പോൾ തൽക്കാലം ജസ്റ്റ് സിഡോണോമസ് ഞാൻ ഇട്ടിട്ടുണ്ടെന്ന് മാത്രം പറയുകയാണ്. അപ്പം ഇതായി ഒഴിച്ചു കൊടുത്തു. ഇതിപ്പം നമുക്ക് ഫുള്ളായി കഴിഞ്ഞു. നോക്കുക, അനാവശ്യമായിട്ട് വെള്ളം നഷ്ടപ്പെടില്ല ഈ ഒരു രീതിയിൽ. ഓക്കെ, ഈ രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം.